ഈ മലയടിവാരത്തിൽ 33 കോറികൾ നേരത്തെ പ്രവർത്തിച്ചിരുന്നു. 3 മാത്രമേ ലൈസൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാവട്ടെ ലൈസൻസ് ഇല്ലാതെ 33 കോറികളും പാറ പൊട്ടിക്കുന്നുണ്ട്. മുതലമട പഞ്ചായത്തിലെ ചുള്ളിയാർ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശമാണിത്. മുകളിൽ പറമ്പിക്കുളം മലനിരകളാണ്. ഭീതിപ്പെടുത്തുന്ന ശബ്ദ മലിനീകരണവും കുടിവെള്ളം മലിനമായതും കാരണം നാട്ടുകാർ 2 സമരം ചെയ്തു. തുടർന്ന് പാറ പൊട്ടിക്കലിന് നിരോധനം വന്നു. മുതലമട പഞ്ചായത്തിൻ്റെ പുറത്തുനിന്ന് പാറക്കഷ്ണങ്ങൾ കൊണ്ടുവന്ന് ജെല്ലിയാക്കുന്നതിന് മാത്രമാണ് ഇവിടുത്തെ കോറികൾക്ക് ഇപ്പോൾ അനുമതിയുള്ളത്. എന്നാൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പോഴും ഇവിടങ്ങളിൽ പാറ പൊട്ടിക്കുന്നുണ്ട്. നമ്മളറിയാതെ സന്ധ്യ രാത്രി നേരത്തും വൈകുന്നേരമൊക്കെ ആയിട്ട് അറിയാത്ത നേരത്തെ പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ലൈസൻസ് അരക്കാനൊന്നും ലൈസൻസ് ഇല്ല. അവർ ഇപ്പോൾ വന്നിട്ട് ലൈസൻസ് വന്നിട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് 5 ഡീമിന് മേടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അത് പഞ്ചായത്തിൽ ഒന്നും അറിയിക്കാതെ കൊണ്ട് മേടിച്ചിട്ട് വന്നിട്ട് പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തിട്ടുമില്ല. പാറ പൊട്ടിക്കുന്നത് പകർത്താനായി മണിക്കൂറുകൾ ഞങ്ങൾ കാത്തുനിന്നെങ്കിലും അന്നതുണ്ടായില്ല. പക്ഷേ ദിവസങ്ങൾക്ക് മുൻപ് പാറ പൊട്ടിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ ഞങ്ങൾക്ക് കണ്ടെത്താനായി. ഏക്കറുകൾ പരന്നു കിടക്കുന്ന പാറക്കെട്ടുകൾക്കകത്തേക്ക് അധികം ആർക്കും കടന്നു ചെല്ലാൻ പറ്റുന്നില്ല എന്നതാണ് ഇവർക്ക് ഗുണകരമാവുന്നത്. അനുമതി ഇല്ലെങ്കിലും ഇപ്പോഴും പാറ പൊട്ടിക്കുന്നു എന്നതിന് തെളിവാണ് എനിക്ക് പിന്നിൽ കാണുന്ന ചെറിയ പാറകൾ. ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.